ഹായ് ഫ്രണ്ട്സ്, എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇംഗ്ലീഷ് എക്സാമായിരുന്നു. എല്ലാവർക്കും ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. നമുക്കറിയാം പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു ചിന്ത മനസ്സിൽ മിക്ക കുട്ടികൾക്കും ഉണ്ടാവും പ്ലസ് വണ്ണിന് പോകുമ്പോൾ. കാരണം പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് എല്ലാ വർഷങ്ങളിലും ചോദിച്ചിരുന്ന, പ്രതീക്ഷിക്കുന്ന, നമ്മുടെ ടീച്ചേഴ്സ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് എന്നും ഒത്തിരി കുട്ടികൾ നന്നായി എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പേപ്പേഴ്സ് ആയിരുന്നു. റെയർ കോമ്പിനേഷനാണ്. പ്രാക്ടിക്കലുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ എക്സാം തീർന്നിട്ടുണ്ട്. ഈ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്ലസ് ടുക്കാർക്ക് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? പ്ലസ് വൺകാർക്ക് ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയ കുട്ടികൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി പറ്റി? എ പ്ലസും എയും പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് അതിനൊത്ത് എഴുതാൻ വേണ്ടി പറ്റിയോ? നിങ്ങൾക്ക് സമയം ക്രമീകരിച്ച് എഴുതാൻ വേണ്ടി പറ്റിയോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈലും ക്യാരക്ടർ സ്കെച്ചും അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസും ഒക്കെ വന്നില്ലേ? മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ വൈസ് ടീച്ചേഴ്സ് പറഞ്ഞ സമ്മറി പഠിച്ചാൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റുന്ന വിധമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായി എന്നും ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ശരിയാണോ? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നന്നായി എഴുതാൻ വേണ്ടി പറ്റിയോ? ഇംഗ്ലീഷിൽ എല്ലാവരും പാസ്സാവില്ലേ? എല്ലാവർക്കും പ്രതീക്ഷിച്ച സ്കോർ കിട്ടില്ലേ? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവരും അതിനുശേഷം റിലാക്സ് ചെയ്യാം. എക്സാം കഴിഞ്ഞു, വലിയൊരു ഭാരം തീർന്നു. കുറച്ച് ദിവസം നമുക്ക് റിലാക്സ് ചെയ്യാം. ദെൻ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്ലസ് ടു ക്ലാസ്സിലേക്ക് കടന്നു. ഇനി ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും പ്ലസ് ടു പഠിച്ചു തുടങ്ങാം. ചില കുട്ടികൾ വെക്കേഷന് ട്യൂഷനൊക്കെ പോയി തുടങ്ങും. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇനി കുറേ ആപ്ലിക്കേഷനൊക്കെ അയക്കേണ്ടതും എൻട്രൻസ് എഴുതേണ്ടതും ആയ സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബുക്ക് പൂട്ടി വെക്കാനില്ല. അവർ പ്ലസ് വൺ പ്ലസ് ടു എടുത്ത് പഠിക്കണം. എന്നാലേ ഒന്നും കൂടി റിവൈസ് ചെയ്യണം. എന്നാലേ എൻട്രൻസിന് എഴുതാൻ വേണ്ടി പറ്റൂ. ആ രീതിയിൽ കോമ്പറ്റിറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പ്ലസ് വൺകാർക്ക് കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാം. അതിനുശേഷം പ്ലസ് ടു പഠിച്ചു തുടങ്ങാം. എന്തായാലും നിങ്ങളുടെ കമൻസിനായി കാത്തിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.